നമസ്കാരം കേരളത്തിലെ കുട്ടികളിലും സ്ത്രീകളിലും പോഷകാഹാരക്കുറവിനെ തുടർന്നുള്ള വിളർച്ച കൂടുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെ കുടുംബാരോഗ്യ സർവേയിലാണ് ഈ കണ്ടെത്തൽ മുൻ സർവേ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ മുപ്പത്തിയഞ്ച് ശതമാനം പേർക്കായിരുന്നു വിളർച്ചയെങ്കിൽ പുതിയ സർവേയിൽ മുപ്പത്തി ഒൻപത് പോയിന്റ് നാല് ശതമാനം പേർക്കും വിളർച്ചയുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ കുടുംബാരോഗ്യ സർവേ അടിസ്ഥാനമാക്കിയുള്ള ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും ദാരിദ്ര്യം കുറവുള്ള സംസ്ഥാനമാണ് കേരളം

ഡോക്ടർ മോഹൻദാസ് നായർ പറഞ്ഞു മുലയൂട്ടൽ കുറയുന്നത് ഭക്ഷണത്തിൽ നിന്ന് ഇറച്ചി മീൻ തുടങ്ങിയവ കുറയുന്നത് ഇലക്കറികൾ കുറയുന്നത് എന്നിവ കാരണമാണ് ജങ്ക് ഫുഡും ദഹനക്കേടും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ കൂടുന്നതായി കോഴിക്കോട് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ മഞ്ജു സദാശിവൻ പറഞ്ഞു നേരത്തെ ശ്വാസ സംബന്ധമായ പ്രശ്നമായിരുന്നു കൂടുതൽ ഇപ്പോൾ അൻപത് ശതമാനത്തോളം ദഹനക്കേടുമായി ബന്ധപ്പെട്ടാണ് കുട്ടികളിലെ അസുഖങ്ങൾ ജങ്ക് ഫുഡ് ഇതിൽ നല്ല പങ്കുവഹിക്കുന്നുണ്ട് കൂടുതൽ മൈദ അടങ്ങിയ ഭക്ഷ്യ വിഭവങ്ങൾ വിശപ്പില്ലാതാക്കുകയും ചെയ്യും ശരീരത്തിന് ഒരു ഗുണവും ചെയ്യാത്ത ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും ചെറുപ്പം മുതൽക്കേ ശീലമാകുന്നുണ്ട് അമ്മമാരിലും ഈ പ്രവൃതിയുള്ളത് കുട്ടികളെയും ബാധിക്കുന്നു കുട്ടികളിൽ വരൾച്ച മുരടിപ്പ് വിളർച്ചയ്ക്കൊപ്പം പോഷകാഹാരക്കുറിവിനെ തുടർന്നുണ്ടാകുന്ന വളർച്ച മുരടിപ്പ് കേരളത്തിലെ കുട്ടികളിൽ കൂടുന്നതായും ദേശീയ കുടുംബാരോഗ്യ സർവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രായത്തിനൊത്ത ഉയരമില്ലാത്ത അവസ്ഥ എട്ട് ശതമാനം പേർക്കുമുണ്ട് പത്തൊൻപത് പോയിന്റ് ഏഴ് ശതമാനവും പതിനഞ്ച് ഏഴ് ശതമാനം എന്നിങ്ങനെയായിരുന്നു പൊതുവിൽ കുട്ടികളിൽ ഭാരക്കുറവിന്റെ പ്രശ്നം പത്തൊൻപത് പോയിന്റ് ഏഴ് ശതമാനം പേർ അമിതവണ്ണം ബുദ്ധിമുട്ടുന്നു താരതമ്യത്തിൽ കേരളമടക്കം സംസ്ഥാനങ്ങളിൽ കുട്ടികളിലെ മുരടിപ്പ് വർദ്ധിച്ചുവെന്നും സർവേ വ്യക്തമാക്കുന്നു ശതമാനം മുലയൂട്ടൽ ഉറപ്പാക്കണം രണ്ടായിരത്തി രണ്ടിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ശിശു സൗഹൃദ സംസ്ഥാനമായിരുന്ന കേരളത്തിൽ പിന്നീട് ഫലപ്രദമായ തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് എന്നിവ പീഡിയെ ബോധവൽക്കരണം ആരംഭിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ മോഹൻദാസ് നായർ പറഞ്ഞു പ്രസവം നടക്കുന്ന ആശുപത്രികളിൽ ശിശുചരിച്ച് ആദ്യ മണിക്കൂറിൽ തന്നെ നൂറ് ശതമാനം മുലയൂട്ടൽ ഉറപ്പാക്കാനുള്ള പരിശീലനം സ്റ്റാഫിന് നൽകുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്